ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത സാമൂഹികാഘാത റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി മറിപ്പുഴ സന്ദർശിച്ചു. ഡെപ്യൂട്ടി കളക്ടർ പി പി ശാലിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. സംഘം നാട്ടുകാരിൽ നിന്നും കർഷക പ്രതിനിധികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ സാമൂഹികാഘാത പഠന റിപ്പോർട്ടിന്മേൽ കളക്ടർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ് നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതിയാണ് മറിപ്പുഴ ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയത്. പരിസ്ഥിതി ആഘാത പഠനം സംബന്ധിച്ച് നാട്ടുകാരുടെയും കർഷകരുടെയും പ്രതിനിധികളിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർ പി പി ശാലിനി, കോഴിക്കോട് സ്പെഷ്യൽ തഹസീൽദാർ സണ്ണി ജോർജ്, സമിതി ചെയർമാൻ കൊടുവള്ളി പുതുമരാമത്ത്, സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ കെ മിഥുൻ, സി ടി രേഷ്മദാസ്, പി ടി ബിന്ദു, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് എന്നിവരടങ്ങിയ വിദഗ്ധ സമിതിയാണ് പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചത്. തുരങ്കപാത നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്ന കൊങ്കൺ റെയിൽവേയുടെ എഞ്ചിനീയർ മുരളീധർ, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ, സ്ഥിരസമിതി അധ്യക്ഷൻ സിബി ചിരണ്ടയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ഷിബിൽ, കർഷക പ്രതിനിധി മനോജ് വാഴപ്പറമ്പിൽ എന്നിവരും സംഘത്തെ അനുഗമിച്ചു. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ 26 കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമൂഹികാഘാത പഠനത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയ ഏജൻസിയായ കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കരട് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്മേൽ ഏതാനും മാസം മുമ്പ് മുത്തപ്പുമ്പുഴ സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന പൊതുചർച്ചയിൽ നാട്ടുകാർ ആശങ്കകളും പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കലക്ടർ സ്ഥലം സന്ദർശിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയത്. ഈ സമിതി കലക്ടർക്ക് ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കും. ഏറ്റെടുക്കേണ്ടി വരുന്ന കൃഷിഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡുകൾക്കുമായി നിലവിലുള്ള കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങളോടും ചേർന്ന ഏകദേശം 11.156 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. മലയോര മേഖലയിൽ വികസനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണിത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പദ്ധതിക്ക് അനുകൂലമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫസൽ ബാബു, സി ടി വി, പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.